നമസ്കാരം. ഡി ജെ എസ് ലേണിംഗ് റൂമിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗത്തെ സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വളരെ കുറഞ്ഞ ഒരു പോർഷനാണ്. ഇന്ന് ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരു രോഗമാണ് എന്നിരിക്കലും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്മോൾ പോക്സ് എന്ന് പറയുന്നത് എറിയോള വൈറസ് എന്ന രോഗാണു പരത്തുന്ന ഒരു അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ, പെട്ടെന്നുണ്ടാകുന്ന പനി, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ബാക്ക് ഏക്ക്, അതുപോലെ തന്നെ വോമിറ്റിംഗ് ആൻഡ് സംടൈംസ് കൺവൾഷൻസ്. കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കൊച്ചിപ്പിടുത്തം, അപസ്മാരം പോലെയുള്ള രോഗലക്ഷണങ്ങളും ഈ എറിയോള വൈറസ് മുഖേന ഉണ്ടാകുന്ന സ്മോൾ പോക്സ് എന്ന അസുഖത്തെ സംബന്ധിച്ച് കാണപ്പെടുന്നതാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ. അപ്പോൾ ഫീവർ ഉണ്ടായതിന് ശേഷം മൂന്നാമത്തെ ദിവസം തൊട്ട് ചില റാഷസ് അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബോഡി പാർട്ടിൽ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഫേസ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രിമിറ്റീസിലൊക്കെ, അങ്ങനെയുള്ള പോർഷൻസിൽ മാത്രം റാഷ് അപ്പിയർ ചെയ്യുന്നു. നമ്മുടെ ട്രങ്ക് പോർഷൻ, ബോഡി ട്രങ്ക് പോർഷൻ, അതായത് നെഞ്ചിൻ്റെ പോർഷൻ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും അധികമായി കാണാതെ മുഖത്തും അതുപോലെ തന്നെ കൈകാലുകളിലേക്കൊക്കെയാണ് വ്യാപിക്കുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ റാഷസ് പ്രധാനമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റാഷ് അപ്പിയർ ചെയ്യുന്ന സ്റ്റേജ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, ഫസ്റ്റ്യൂൾ എന്ന് തുടങ്ങിയ സ്റ്റേജുകളിലൂടെ കടന്ന് അവസാനം സ്കാറായിട്ട് അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ആ റാഷ് അപ്പിയർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, ഇത് പണ്ട് കാലങ്ങളിൽ ഒരു കില്ലർ ഡിസീസ് ആയിരുന്നു. വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പായ അല്ലെങ്കിൽ ഹൈ മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു ഡിസീസ് ആയിരുന്നു ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1967 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ഈ സ്മോൾ പോക്സ് എന്ന അസുഖം ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യുന്നതിനായിട്ട് ഒരു വേൾഡ് വൈഡ് ക്യാമ്പയിൻ ആരംഭിച്ചു. അതിനെ തുടർന്ന് കുറേയധികം വാക്സിനേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി 1975-1974 ഇന്ത്യയിൽ അവസാനമായിട്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവുള്ളത്. അതുപോലെ തന്നെ 1975 ജൂലൈ 5 സ്മോൾ പോക്സ് ഫ്രീ ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിതമായി. അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് ആ വർഷം തന്നെ 24 മെയ് അവസാനത്തെ കേസ് ഇന്ത്യയിൽ ഉണ്ടായത്. അതിനുശേഷം 5 ജൂലൈ 1975 തന്നെ ഇന്ത്യ സ്മോൾ പോക്സ് ഫ്രീ കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. പിന്നീട് 1977 ഇൻ്റർനാഷണൽ കമ്മീഷൻ, ഒരു ഇൻ്റർനാഷണൽ കമ്മീഷൻ അത് സ്ഥിരീകരിച്ചു ഈ ഇറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുകയുണ്ടായി. വേൾഡ് ഹെൽത്ത് അസംബ്ലി ഗ്ലോബൽ ഇറാഡിക്കേഷൻ സ്ഥിരീകരിച്ചത് 1980 മെയ് അപ്പോൾ ഈ പറയുന്ന ഡേറ്റുകളൊന്നും ഓർത്തിരിക്കുക. ഇന്ത്യയിൽ അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് ഏത് ഡേറ്റിലാണ്, അതുപോലെ തന്നെ ഇന്ത്യ സ്മോൾ പോക്സ് ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ദിവസം ഏത്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കമ്മീഷൻ ഇത് ഡിക്ലെയർ ചെയ്ത വർഷം ഏത്, വേൾഡ് ഹെൽത്ത് അസംബ്ലി ഗ്ലോബൽ ഇറാഡിക്കേഷൻ പ്രഖ്യാപിച്ച തീയതി ഏത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും തന്നെ സ്മോൾ പോക്സിനെതിരായിട്ടുള്ള റുട്ടീൻ വാക്സിനേഷനൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ഇപ്പോൾ നമുക്ക് കാണപ്പെടുന്ന ഒരു രോഗമല്ല, ഇറാഡിക്കേറ്റ് ചെയ്ത രോഗമായതുകൊണ്ട് തന്നെ റുട്ടീൻ വാക്സിനേഷനൊക്കെ ഇപ്പോൾ നിലവിലില്ല. എങ്കിൽ തന്നെയും WHO അതിൻ്റെ ഒരു റിസർവ് സ്റ്റോക്ക്, ആ വാക്സിൻ്റെയും അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന നീഡിലിൻ്റെയും ഒരു റിസർവ് സ്റ്റോക്ക് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 200 മില്യൺ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ അത്രത്തോളം സ്റ്റോക്ക് ഇപ്പം നിലവിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും വീണ്ടും ഒരു പുറപ്പെടൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സ്മോൾ പോക്സ് ഇനിയും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതിനായിട്ട് 200 മില്യൺ ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സ്മോൾ പോക്സ് വാക്സിൻ്റെയും അതുപോലെ തന്നെ വാക്സിനേഷൻ നീഡിലിൻ്റെയും ഒരു റിസർവ് സ്റ്റോക്ക് നിലവിൽ WHO മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിലവിൽ വൈറസ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്
റഷ്യൻ ഫെഡറേഷൻ അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയൊക്കെ റിസർച്ച് സെൻറ്ററുകളിൽ, ഗവൺമെൻറ് റിസർച്ച് സെൻറ്ററുകളിലാണ് ഇതൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്മോൾ പോക്സ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അതിൻ്റെ വർഷങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ നടന്ന വർഷവും അത് ഡിക്ലെയർ ചെയ്ത വർഷവും അതുപോലെ തന്നെ ഗ്ലോബൽ ഇറാഡിക്കേഷൻ നടന്ന വർഷം, അതുപോലെ തന്നെ അത് സംബന്ധിച്ച വൈറസ് ഏതാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് സ്മോൾ പോക്സിനെ സംബന്ധിച്ച് അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അസുഖത്തെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് ഡെല്ലസ് ജോസഫ് ഫ്രം DJ's ലേണിംഗ് ബോർഡ്.